ഇന്ന് ഒക്ടോബർ 13 മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ വി എം കുട്ടിയുടെ 1-ാം ചരമവാർഷികം. ഗാനരചയിതാവ്, സംഗീതജ്ഞൻ, ഗവേഷകൻ, ഗ്രന്ഥകാരൻ, ചിത്രകാരൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വടക്കങ്കര മുഹമ്മദ് കുട്ടി എന്ന വി എം കുട്ടി കല്യാണ പന്തലുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന മാപ്പിളപ്പാട്ടിനെ പൊതുവേദിയിലെത്തിച്ച് ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. 6 പതിറ്റാണ്ടിലേറെക്കാലം മാപ്പിളപ്പാട്ട് രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം സിനിമകളിലും പാടിയിട്ടുണ്ട്. ഉണ്ണീൻ മുസ്ലിയാരുടെയും ഇത്താച്ചുകുട്ടിയുടെയും മകനായി കൊണ്ടോട്ടിക്ക് സമീപമുള്ള പുളിക്കലിൽ 1935 അദ്ദേഹം ജനിച്ചത്. മെട്രിക്കുലേഷനും TTCയും പാസ്സായതിനു ശേഷം 1957 കൊളത്തൂരിലെ AMLP സ്കൂളിൽ പ്രധാന അധ്യാപകനായി ചേർന്നു. 85 അധ്യാപന രംഗത്തു നിന്ന് വിരമിച്ചു. നന്നെ ചെറുപ്പത്തിൽ തന്നെ ചിത്രരചന, അഭിനയം, ഗാനാലാപനം ഇവയിലൊക്കെ തൽപരനായിരുന്നു വി എം കുട്ടി. 54 കോഴിക്കോട് ആകാശവാണിയിൽ മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് കലാരംഗത്തേക്കുള്ള കടന്നുവരവ്. പിന്നീട് മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന നിലയിൽ പ്രസിദ്ധനായി. ഒരു കാലത്ത് കല്യാണ വീടുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു വി എം കുട്ടിയും വിളയും ഫസീലയും. 1957 മുതൽ സ്വന്തമായി ഗായക സംഘമുള്ള വി എം കുട്ടി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും നിരവധി ഗാനമേളകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓണപ്പാട്ട്, കുമ്മിപ്പാട്ട്, കുറത്തിപ്പാട്ട് അങ്ങനെയുള്ള നാടൻ ഗാനശാഖയിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം സിനിമയിലും കാസറ്റുകൾക്ക് വേണ്ടിയും നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മൈലാഞ്ചി, 14-ാം രാവ്, ഉൽപ്പത്തി, സമ്മാനം, മാന്യമഹാജനങ്ങളെ, സമ്മേളനം, 1921 അടക്കം 8-ഓളം സിനിമകളിൽ പാടിയ അദ്ദേഹം 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 88 1921 എന്ന ചിത്രത്തിൽ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു മാപ്പിളപ്പാട്ടിന് സംഗീതം നൽകുകയും ചെയ്തു. മാർക്ക് ആന്റണി എന്ന ചിത്രത്തിൽ ഗാനരചനയും നിർവഹിച്ചിട്ടുണ്ട്. വെറുമൊരു മാപ്പിളപ്പാട്ട് ഗായകനായി മാത്രം വി എം കുട്ടി എന്ന കലാകാരനെ നമുക്ക് ഒതുക്കി നിർത്താനാവില്ല. പഴയതും പുതിയതുമായ തലമുറകൾക്ക് ഒരുപോലെ സുപരിചിതനായ വി എം കുട്ടിക്ക് മാപ്പിളപ്പാട്ട് ശാഖയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ആ വിഷയത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം പുസ്തകങ്ങൾ രചിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ഒരു പ്രത്യേക സമൂഹ വിഭാഗത്തിനിടയിൽ രൂപം കൊണ്ട മാപ്പിളപ്പാട്ടിനെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച അദ്ദേഹം നേടിയെടുത്ത ഇടത്തിൽ പകരക്കാരനായി മറ്റൊരാളെ പ്രതിഷ്ഠിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇശൽ നിലാവ്, മാപ്പിളപ്പാട്ടിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ, മാപ്പിളപ്പാട്ട് ചരിത്രവും വർത്തമാനവും, ഒപ്പന എന്ന വട്ടപ്പാട്ട്, മഹാകവി മോയിൻകുട്ടി വൈദ്യർ, ഭക്തിഗീതങ്ങൾ, വൈക്കം മുഹമ്മദ് ബഷീർ, മാലപ്പാട്ട്, മാപ്പിളപ്പാട്ടിന്റെ തായ്വേരുകൾ തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട് അദ്ദേഹം. 2021 ഒക്ടോബർ 13 അദ്ദേഹം അന്തരിച്ചത്.